എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. രാവിലെ തന്നെ അണ്ണാൻകുട്ടന്മാരുടെ അച്ഛനും ബഹളവും ആണല്ലോ. ആ എവിടെയെങ്കിലും പഴുത്ത കൊക്കോക്ക എങ്ങനെ ഇരിപ്പുണ്ടാവുമായിരിക്കും, അതിൻ്റെ അച്ഛനും ബഹളമായി കേൾക്കുന്നത്. രാവിലെ മഴ പെയ്യുന്നത് കണ്ട് കുടയൊക്കെ ചൂട് പയറിയില പറിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കുറേ നാളായി വിചാരിക്കുന്നു ഇത്തിരി പയറിയില പറിച്ച് തോരൻ വയ്ക്കാം. നമ്മുടെ പറമ്പിലും അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. പയർ, വഴുതനങ്ങ, കാട്ടുപാവയ്ക്ക, ചീര, ചുണ്ടങ്ങ, കോവലം, അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പയറിലെടുത്ത് കുഞ്ഞുങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് എൻ്റെ രണ്ട് വായി നോക്കി പിള്ളേരെ എന്നെ കളിയാക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി 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 താങ്ക്സ് കേട്ടോ. ഇന്ന് ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ട സവാള തോരനും പയറുടെ തോരനും ചമ്മന്തിയും മുട്ട പൊരിച്ചും ആട്ടം ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് ഇന്ന് മുട്ട പൊരിച്ച് കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്ത മുട്ട പൊരിച്ചത് പ്രത്യേകം ടേസ്റ്റാണ്. അപ്പോൾ അതാട്ടോ കൊടുത്തു വിടുന്നത്. തലേദിവസം അപ്പമാണ് ഉണ്ടാക്കിയിരുന്നത്. അതിനെ മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് വേണം ചൂടാൻ. മാവ് തണുപ്പായതുകൊണ്ട് രാവിലെ തന്നെ അതെടുത്ത് പുറത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇനി ചോറിന് വാർക്കണം. ഇനി കുളിക്കാനുള്ള വെള്ളമാട്ടോ ഇപ്പുറത്ത് അടുപ്പത്തിരിക്കണത്. അപ്പോൾ ചോറും അപ്പവും തോരനും എല്ലാം ചമ്മന്തി എല്ലാം റെഡി ആയിട്ടോ. അപ്പോൾ ഇനി ചേട്ടായ്ക്ക് ഇനി ചോറ് കൊടുത്തുവിടുവാണ്. ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ വാഴയിൽ ചോറ് കൊടുത്തു വിടാത്തത്. പാത്രത്തിലാകുമ്പോൾ നിന്നുകൊണ്ട് കയ്യിൽ വെച്ച് കഴിക്കാമല്ലോ. മഴയുള്ള സമയത്ത് വെള്ളം കൊടുത്തു വിടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം പാത്രത്തിൽ മഴവെള്ളം കൂടെ ചാടും. അപ്പോൾ ചോറ് കഞ്ഞിയായിട്ടായിരിക്കും പാവം ചേട്ടായി കഴിക്കുന്നത്. മുട്ട പൊരിച്ചത് ചേട്ടയുടെ പാത്രത്തിൽ കണ്ടപ്പോൾ തൊട്ട് ഉണ്ണിക്കൂട്ടറും വേണമെന്ന വാശിയായിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉണ്ണിക്കൂട്ടറും മുട്ട പൊരിച്ചതും കൊടുത്തു. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോയി, ചേട്ടായി ജോലിക്ക് പോയി, മഴയും വെയിലും മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തുണികളൊന്നും പുറത്തിടാൻ തന്നെ പേടിയാണ്. എപ്പോഴാണ് മഴ വീണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ കുടിവെള്ളമൊക്കെ കുറച്ച് പിടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ച് വയ്ക്കുമായിരുന്നേ. അപ്പോൾ അടുക്കളയുടെ പിറകുവശത്താണെങ്കിൽ ഒത്തിരി പുല്ലായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ പറിക്കാമെന്ന് കരുതി ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തിട്ടിൻ്റെ പൊക്കത്താട്ടോ ഈ പുല്ലുകൾ ഒത്തിരി ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൈകൊണ്ട് എത്തത്തില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനം കൊണ്ട് ഞാൻ പിടിച്ച് വലിച്ചാൽ നമുക്ക് അത്യാവശ്യം പുല്ലുകളൊക്കെ പറഞ്ഞു വരും കേട്ടോ. ഉണ്ണിക്കൂട്ടറും എൻ്റെ കൂടെ മുറ്റത്തുണ്ട് കേട്ടോ. അവനാണെങ്കിൽ വെള്ളവും കപ്പൊക്കെ എടുത്തിട്ട് ഭയങ്കര കളിയാണ്. മണ്ണ് വാരി കളിക്കലും കല്ല് പെറുക്കി എറിയലും ഒക്കെയാണ് അവൻ്റെ പണി. പറഞ്ഞാലും ഒന്നും അനുസരിക്കുന്നില്ലേ. അവൻ വാതിൽ തുറക്കാൻ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ മുറ്റത്തേക്ക് ഓടിപ്പോകാനായിട്ട്. ഇപ്പോൾ അവന് സുഖമായല്ലോ. മണ്ണ് ഓടിക്കളിക്കാം, മണ്ണ് വാരി കളിക്കുക, എല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ കൈ പറ്റുന്ന അത്ര രീതി ഞാൻ പറിച്ചെടുത്തേ. പക്ഷേ എന്നിട്ട് എനിക്ക് പറിക്കാൻ പറ്റില്ല. അവസാനം ഞാൻ സ്റ്റൂളെടുത്ത് വെച്ച് അതിൻ്റെ പൊക്കത്ത് കയറി നിൽക്കുവാണ്. അപ്പം ഉണ്ണിക്കൂട്ടിന് ആദ്യം കയറി നിന്നിട്ടോ. ഉണ്ണിക്കൂട്ടിനെ മാറ്റിയിട്ട് ഞാൻ ഒന്ന് കയറി നോക്കുന്നതാണ്. എൻ്ര കൈ എത്താൻ പറ്റുന്ന അത്ര ഞാൻ പറിച്ച് നോക്കി. പക്ഷേ എന്നാലും എത്തുന്നില്ല കേട്ടോ. അവനാണെങ്കിൽ എൻ്റെ പൊക്കത്ത് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പോൾ കാണാം കേട്ടോ എന്നെ കസാലിട്ട് ഉരുട്ടി വിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവൻ ആരാ മോനെ കണ്ടോ, അതിൻ്റെ പൊക്കത്ത് കയറാനുള്ള നോക്കുന്നുണ്ട്. കാലങ്ങൾ ഉരുട്ടി കസരയാണ് പകുതി ചെരിഞ്ഞ കേട്ടോ ഇരിക്കുന്നത്. വീടില്ല എന്തായാലും. അവനിപ്പോൾ അതിൻ്റെ പൊക്കത്ത് കയറാൻ നോക്കുവാണേ. പൊണ്ണി അമ്മേന്റെ വലിയ വട്ടിയില്ലേ, ആ ഒരു കൊട്ട അതെടുത്തു.
ഞങ്ങളുടെ ടാങ്ക് വെച്ചിരുന്ന സ്ഥലത്ത് കുറേ പായലുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പായലും കൂടെ കളയാനായിട്ട്, പായലും പുല്ലും ഉണ്ട്, അപ്പോൾ അതൊന്ന് കളയാനായിട്ട് ഞാൻ സ്റ്റൂൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൊക്കത്ത് കയറി ഒന്ന് കളയാൻ നോക്കുക കേട്ടോ. ഇതുകൊണ്ട് വലിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭാരമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ പേരെന്താണ് പോലും എനിക്കറിയത്തില്ല. ഇത് ഈ ചപ്പുചവറുകളൊക്കെ ഇതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് കൂട്ടിയിട്ട് കത്തിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇതുകൊണ്ട് ഉപകാരമായി, പുല്ല് പറിക്കാനൊക്കെ എളുപ്പമായി ഇതുകൊണ്ട്. പിന്നെ ഞാൻ കുറേ പുല്ല് ഞാൻ കൈകൊണ്ട് കേട്ടോ പറിക്കണത്. ടാങ്കിൻ്റെ പൊക്കത്ത് കയറി നിൽക്കാൻ പേടിയാട്ടോ. അത് ഇപ്പോൾ ഒരു കാല പകുതി വെച്ചിട്ടുള്ളൂ. കല്ല് വെച്ചാട്ട് ഇവിടെ കെട്ടിയിരിക്കണതേ. അപ്പം ഈ ഓരോ പൊത്തിനകത്തും കുഞ്ഞു കുഞ്ഞു കല്ലുകൾ വെച്ച് അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ട് മൂന്ന് കുഞ്ഞു കല്ലുകൾ എൻ്റെ ദേഹത്ത് വീണായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ കേട്ടോ ചെയ്യുന്നത്. ആദ്യം നല്ല സ്പീഡ് സ്പീഡ് ചെയ്തായിരുന്നേ. പിന്നെ കല്ലങ്ങ് വീണപ്പോൾ ഒരു പേടിയായി. വലിയ കല്ലുകളാണും ഇതിൻ്റെ ഇത് ഇരുമ്പാണല്ലോ. അപ്പോൾ ഇതും കൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ വലിയ കല്ലങ്ങ് ദേഹത്ത് വീണാലോന്ന് പേടിച്ച് ഞാൻ പതുക്കെ കേട്ടോ ചെയ്യുന്നത്. പിന്നെ കുറേ പഴുതാര കുഞ്ഞുങ്ങളൊക്കെ താഴെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ഈ ഇലകളുടെ ഉള്ളിലൊക്കെ ഈ പഴുതാര കുഞ്ഞുങ്ങളും തേള് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തേളൊക്കെ ഈ പൊത്തിൻ്റെ അകത്താട്ടുള്ളത്. ഇപ്പം പഴുതാരൊക്കെ മണ്ണിൻ്റെയും പുല്ലിൻ്റെ ഇടയ്ക്ക് ഇടയിൽ അടിയിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ താഴോട്ട് വീണായിരുന്നു കേട്ടോ. ഞങ്ങളെ കുടിവെള്ളത്തിൻ്റെ ഓസ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോവുകയാണ്. അപ്പോൾ അച്ഛനെ വലിയ കയറൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടുക കേട്ടോ. അപ്പോൾ ഈ പൊത്തിനകത്താട്ട് ഈ വലിയ കമ്പ് വെച്ചേക്കണത്, അവിടെയാണ് ഓസും പിടിപ്പിച്ച് വെച്ചേക്കണത്. അപ്പോൾ അച്ഛൻ ഈ കയർ വെച്ച് ഓരോന്നൊന്ന് കെട്ടി കെട്ടി കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ അകത്തൊക്കെ പാമ്പുകളൊക്കെ ഒളിച്ചിരിക്കുന്നതാട്ടോ. മിക്ക പാമ്പുകളും, അത് വേനൽക്കാലത്തൊക്കെ ഈ ചേരപ്പാമ്പൊക്കെ ഇതിൻ്റെ അകത്താട്ടോ ഇപ്പോഴും ഉള്ളത്. ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല. ഒരു പാമ്പുകളും അകത്ത് കയറി വന്നിട്ടും ഇല്ല കേട്ടോ. പക്ഷെ എന്തെങ്കിലും ഇതിൻ്റെ പൊത്തിനകത്ത്, വേനൽക്കാലത്ത് പൊത്തിനകത്ത് തന്നെ സ്ഥിരം പാമ്പുകളും അരണകളും. ഉണ്ണിക്കൂട്ടനെ എന്നോട് പിണങ്ങിയിട്ട് തിന്നേ പോയിട്ട് ഒരു കോലെടുത്തിട്ട് മണ്ണ് കുഴിച്ചോണ്ടിരിക്കുക കേട്ടോ. അവനെ ഞാൻ വിളിച്ചിട്ടൊന്നും വന്നില്ലേ. അവനെന്നോട് പിണങ്ങി, അവനെ അവൻ്റെ സ്റ്റൂളിൻ്റെ പൊക്കത്ത് കയറ്റി നിർത്താത്തതുകൊണ്ട് അവനെന്നോട് പിണങ്ങിയും ചെയ്തു. എനിക്കൊരു കടിയും തന്നു, ഒരു തല്ലും തന്നിട്ട് പോയതാണ്. പിന്നെ മൂപ്പരെ കണ്ടേ ഇല്ല കേട്ടോ. അവൻ അത്യാവശ്യം പുല്ലുകളൊക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി എല്ലാം വാരിക്കളയാൻ പോവാണ്. അപ്പോഴത്തേക്ക് ഉണ്ണിക്കൂട്ടനും വന്നു. അപ്പോൾ ഞാനും ഉണ്ണിക്കൂട്ടനും കൂടെ എല്ലാം വാരിക്കളയാൻ നോക്കുക കേട്ടോ. അപ്പോൾ തെട്ടിൻ്റെ മുകളിൽ കുറേ പുല്ലുണ്ട് കേട്ടോ. അതിനി കൈകൊണ്ട് എത്തും ചെയ്യില്ല, അതുകൊണ്ട് പറിക്കാനും പറ്റില്ലേ. അപ്പോൾ ഇനി മുകളിൽ ചെന്നിട്ട് വേണം ഇനി അത് പറിച്ച് കളയാനായിട്ട്. അപ്പം ഇന്നത്തോടെ ഈ പുല്ല് പറിക്കുന്ന ഇന്ന് നിർത്താം. നാളെ ബാക്കി പുല്ല് പറിക്കാമെന്ന് കരുതിയിട്ട് ഇരിക്കുകയാണ്. പോടാ പോടാ, കൈ എഴുകാൻ പോടാ പോടാ. ഉണ്ണിക്കുട്ടൻ ചെടികൊടുത്ത് ഭയങ്കരമായിട്ട് കളിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവൻ്റെ കൈയൊക്കെ കഴുകിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നേ. അപ്പോൾ അവൻ്റെ സങ്കടമൊക്കെ മാറാനായിട്ട് ഞാൻ അവനെ എടുത്തുകൊണ്ട് റോഡിൽ കൂടെ നടത്തിക്കുന്നതാ. ജമ്പൻ്റെ കുരുത്തുക്കട കാണണോ? എന്താ അവനൊക്കെ വലിയ തുണി കടിച്ച് പിടിച്ച് നോക്കി വലിച്ച് കീറാൻ നോക്കുന്നു. ഇവിടെ നിന്ന് ആ തുണി കഷ്ണം കിട്ടിയെന്ന് അറിയത്തില്ല കേട്ടോ. അവൻ എന്തെങ്കിലും മതി കടിച്ച് കീറാനായിട്ട്. ഇത്രയും കുരുത്തം കെട്ടവൻ. ഇപ്പോൾ ഉച്ചവരെയുള്ള വീഡിയോ അതൊക്കെയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അന്നേരത്തേക്കും പിള്ളേരും ചേട്ടയൊക്കെ വന്നായിരുന്നേ. അപ്പോൾ ചേട്ടൻ വന്നപ്പം കപ്പയും മീനും മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടയും കൂടെ കപ്പ പുളിക്കുന്നതാണ് കേട്ടോ. പിന്നെ അമ്മ അവിടെ കപ്പയ്ക്കുള്ള കാന്താരിയൊക്കെ പറിക്കാനായിട്ട്, കാന്താരിയും കറിവേപ്പിലും പറിക്കാനായിട്ട് പറമ്പിപ്പോയി. ഉണ്ണിക്കൂട്ടനും പിള്ളേരൊക്കെ അവിടെ നിന്ന് ഓടിക്കളിക്കുന്നുണ്ട്. ഓടിക്കളിക്കുന്ന ഇടയ്ക്ക് ഉണ്ണിക്കൂട്ടൻ ഞങ്ങൾ കപ്പ കുടിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അവനോട് ഓടി വന്നേ. അപ്പോൾ അവന് ഒരു കപ്പ കഷ്ണം എടുത്ത് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചെറിയൊരു കയ്പുള്ള കപ്പയാണ്. ഇന്നലെ ആയപ്പോഴത്തേക്കും വിശന്നിട്ട് വയ്യ കേട്ടോ. അപ്പോൾ ചോറ് കഴിക്കാൻ തോന്നണേ ഇല്ല. അപ്പോൾ കപ്പപ്പുഴുക്ക് മീൻകർ നേരത്തെ ആക്കിയാൽ നേരത്തെ കഴിക്കാമെന്ന് എന്നിട്ട് വേഗം കപ്പയൊക്കെ അടുപ്പത്തിടുവാണ്. ജലദോഷ
¿Qué es lo que se llama? 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 ¿Qué es lo que se ¿Qué es lo que se llama? Apolo, tres andia, apolo, culeca, cariño, apolo, tiri, vagi, poe, apolo, ni mingari, mapa, mechamarin, y chile, cardula, en amaco, chile, Ampuli, cordamboledano, and little metal at the session, amla mean it, mean on the water, the latin session, amla repidano, and any at a mingari wicked. Angani mingari, ready, I in Yangalini cupping, goody caricuata, Pajangalari, or Rimichirina, a cup of Mingari in Caricua. Apuni good and eating it, unicotana, mingari at the latta, when a mean cushion only could there. Apitre color de Yangada Kuni video, video step at the garden, video style, like a marno over the window, and let a video at Vera. Tata.